ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആദ്യം നമുക്കിതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1/4 teaspoon കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു 10-15 minutes നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 minutes ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 tablespoons വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ നമുക്കിതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. കറി വെക്കുന്നതിന് മുൻപായിട്ട് മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പൊടിഞ്ഞു പോവാതെ തന്നെ മീൻ കിട്ടും. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 tablespoon എണ്ണ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു ചെറിയ കഷ്ണം തക്കോലം, 2 ഏലക്ക, 2 grams, കുറച്ച് പെരുംജീരകം, ഇത്രയും ഒന്ന് ചേർത്തിട്ട് കുറച്ച് സമയം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 pachamulaks ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. 2 medium വലിപ്പത്തിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 medium വലിപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 cup രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലല്ല, രണ്ടാമത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 cup രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. വലിയൊരു തേങ്ങയുടെ പകുതിയിൽ നിന്നുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ട് കുറച്ച് സമയമായി. നമുക്കിനി ഇതിലേക്ക് 1/2 teaspoon കുരുമുളക് പൊടിയും 1 teaspoon ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവാണ് ഈ കറിക്കുള്ളത്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തവി വെച്ചിട്ട് ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫിഷ് മോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീനിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 cup കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയമായിട്ട് ഇതിനെ തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ചട്ടിയുടെ ചൂടിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് തക്കാളി ഒന്ന് വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കറിയുടെ ആ ഒരു ചൂടിൽ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നോളും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആവോലി വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.